മഹാരോഗത്തെ തോൽപ്പിച്ച് പ്രണയ സാഫല്യം നേടിയ സച്ചിനും ഭവ്യയും അനശ്വര പ്രണയത്തിന് സ്വന്തം ജീവിതം കൊണ്ട് പുതിയ മാനം നൽകിയ കാഞ്ചനമാലയെ കാണാനെത്തി. കഴിഞ്ഞ ക്യാൻസർ ദിനത്തിലാണ് നിലമ്പൂർ പോത്തുകൽ പൂളപ്പാടത്തെ സച്ചിനും ഭവ്യയും മുക്കത്തെത്തിയത്. മഹാരോഗത്തെ തോൽപ്പിച്ച പ്രണയ സാഫല്യത്തിൻ്റെ നിർവൃതിയിലാണ് അനശ്വര പ്രണയത്തിന് സ്വന്തം ജീവിതം കൊണ്ട് പുതിയ മാനം നൽകിയ കാഞ്ചനമാലയെ കാണാൻ നിലമ്പൂരിൽ നിന്നും സച്ചിനും ഭവ്യയും എത്തിയത്. നിലമ്പൂർ പോത്തുകൽ പൂളപ്പാടത്തെ സച്ചിനും ഭവ്യയും തമ്മിൽ പ്രണയത്തിലായ കാലത്താണ് മഹാരോഗം ഭവ്യയിൽ തുടക്കം കുറിച്ചത്. മുന്നിൽ വഴിമുടക്കി നിന്ന എല്ലാ എതിർപ്പുകളെയും തട്ടിമാറ്റി സച്ചിൻ ഭവ്യയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ മുല്ലപ്പൂ ചൂടാൻ അവളുടെ തലയിൽ ഒരു മുടിയിഴ പോലും ബാക്കിയുണ്ടായിരുന്നില്ല. ഏറെ നാൾ നീണ്ടുനിന്ന കീമോതെറാപ്പിയുടെ പാർശ്വഫലം അവളുടെ മുടിയിഴകളെ തലയിൽ നിന്നും അപ്രത്യക്ഷമാക്കിയിരുന്നു. കൂട്ടുകാർ കൊണ്ടുവന്ന വിഗ്ഗിൽ മുല്ലപ്പൂ ചൂടി ഭവ്യ വലതുകാൽ വെച്ച് സച്ചിൻ്റെ ജീവിതത്തിൻ്റെ പാതിയായി. മധുവിധുവിൻ്റെ നാളുകൾ ആതുരാലയത്തിൻ്റെ കീമോ മുറികളിലായിരുന്നു അവൾ. പ്രതീക്ഷകൾ അവസാനിക്കുമോ എന്ന് ഭവ്യ പോലും കരുതിയ നാളിൽ സച്ചിൻ അവൾക്ക് താങ്ങും തണലും കരുത്തുമായി. നാടും നാട്ടുകാരും കൂട്ടുകാരും ഇരുവർക്കും തുണയായി. ആ കരുത്തിലാണ് ഇന്ന് ഭവ്യ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുന്നത്. രോഗനാളുകളിൽ താൽക്കാലികമായി വിട പറഞ്ഞു പോയ മുടിയിഴകൾ വീണ്ടും ഭവ്യയെ തേടിയെത്തിയിരിക്കുന്നു. 3 വർഷങ്ങൾക്കിപ്പുറം നിറഞ്ഞ തലമുടിയും ചിരിക്കുന്ന മുഖവുമായി കഴിഞ്ഞ ക്യാൻസർ ദിനത്തിലാണ് സച്ചിനും ഭവ്യയും ജീവിക്കുന്ന പ്രണയദിവാസം കാഞ്ചനമാലയെ കാണാൻ സച്ചിൻ്റെ കൂട്ടുകാരൻ നാസർ കൊളായിക്കൊപ്പമെത്തിയത്. പ്രണയത്തിന് സ്വജീവിതം കൊണ്ട് മാതൃക തീർത്തവരുടെ സംഗമത്തിന് സേവാമന്ദിർ ഭാരവാഹികളായ BP ആലിയാസനും ബേബി ഷക്കീലയും സാക്ഷികളായി. ന്യൂസ് ബ്യൂറോ മുക്കം.